കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം അതിന്റെ എട്ട് ഒമ്പത് വാക്യങ്ങൾ, എട്ട് ഒമ്പത് വാക്യങ്ങൾ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിനും യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാറാകട്ടെ. നാം കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്റെ വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ എഴുതുന്ന ഒരു ലേഖനമാണ്. അപ്പോസ്തലനായ പൗലോസിനെ വ്യക്തിപരമായ തന്റെ ജീവിതത്തിൽ താൻ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് അറിയണമെങ്കിൽ നാം കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം വായിക്കാം. അപ്പോസ്തലനായ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്തപ്പോൾ, അതിനെതിരെ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അതിന് മറുപടി എന്നുള്ള നിലയിൽ പലവിധമായ കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിലും തന്റെ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളെ ഇത്രമാത്രം രേഖപ്പെടുത്തിയ വേറൊരു ലേഖനങ്ങളും ഇല്ല. അതില് ഇന്ന് നാം വായിച്ച വാക്യങ്ങൾ നാം ഇന്ന് കടന്നു പോകുന്ന ജീവിത സാഹചര്യത്തിൽ നമുക്ക് ആശ്വാസവും ധൈര്യവും പകരുവാൻ പറ്റുന്നതാണ്, ഉതകുന്ന രണ്ട് ആശയങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെക്കുവാനാണ് എനിക്ക് ലഭിച്ച സമയത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. നാം അവിടെ വായിച്ച വേദഭാഗം വായിക്കുമ്പോൾ, എട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് തുടങ്ങുന്നത്? ഞങ്ങൾ സകല വിധത്തിലും, ഒരു കാര്യത്തിൽ മാത്രമെന്നല്ല അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പിന്നെന്താ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? ഞങ്ങൾ സകല വിധത്തിലും, എല്ലാ കാര്യങ്ങളിലും, എങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാമോ അതുപോലെ എല്ലാ വിധത്തിലും ഞങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്നതാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്. അത് നാം ശ്രദ്ധിക്കേണ്ടുന്ന വസ്തുതയാണ്. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പിന്നെ എന്താ താഴോട്ട് വായിക്കുന്നത്? തന്റെ കഷ്ടങ്ങൾ എങ്ങനെയുള്ള കഷ്ടങ്ങളാണ്? അപ്പോസ്തലനായ പൗലോസ് നാല് പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് തന്റെ കഷ്ടങ്ങളെ, താൻ കടന്നു പോകുന്ന പ്രയാസത്തെ കുറിക്കുന്നുണ്ട്. നാം താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒന്നാമതായി അപ്പോസ്തലനായ പൗലോസ്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ. ഒന്നാമതായി അപ്പോസ്തലനായ പൗലോസ്. രണ്ടാമത് എന്താ പറയുന്നത്? ഞങ്ങൾ സകല വിധത്തിലും ബുദ്ധിമുട്ടുന്നവർ. ഒമ്പതാം വാക്യം. പിന്നെന്താ? ഞങ്ങൾ സകല വിധത്തിലും ഉപദ്രവം അന്വേഷിക്കുന്നവർ, ഉപദ്രവം അനുഭവിക്കുന്നവർ. പിന്നെ ഞങ്ങൾ സകല വിധത്തിലും വീണുകിടക്കുന്നവർ. നാല് പദപ്രയോഗങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിട്ട് പറയാം, ഞങ്ങൾ സകല വിധത്തിലും ഈ രീതിയിലുള്ള കഷ്ടതയിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നു പോവുകയാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. നാം ഈ വാക്കുകളെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോസ്തലനായ പൗലോസ് കുറിക്കുന്നത് പല പല രീതിയിലുള്ള കഷ്ടങ്ങളെയാണ് കുറിക്കുന്നത്. തന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾ അത് സകല വിധത്തിലുമുള്ളതാണ്. അത് കേവലം ശാരീരികമല്ല, കേവലം ഭൗതികമല്ല, സാമ്പത്തികം മാത്രമല്ല, മാനസികമായി അങ്ങനെ നമുക്ക് ചിന്തിക്കാവുന്ന എല്ലാ തരത്തിലുള്ള, അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എങ്ങനെയാ, ഞങ്ങൾ സകല വിധത്തിലുമുള്ള കഷ്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കേവലം സാമ്പത്തിക കഷ്ടം മാത്രമല്ല എനിക്കുള്ളത്, അല്ലെങ്കിൽ മാനുഷിക ഉപദ്രവം മാത്രമല്ല എനിക്കുള്ളത്, അല്ലെങ്കിൽ എനിക്ക് സഹോദരന്മാരുടെ എടുത്തിൽ നിന്ന് എതിർപ്പ് മാത്രമല്ല ഉള്ളത്, പിന്നെയോ എല്ലാ വിധത്തിലുമുള്ള ഒരു കഷ്ടതയുണ്ട്. പിന്നെ എന്നിട്ട് പറയാ കഷ്ടത നാല് പദപ്രയോഗങ്ങളിലൂടെ ആ കഷ്ടതയെ പറയാം. ഒന്നാമതായി അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയാ, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെന്നാണ്. ആ പദം ഒന്ന് പഠിച്ചാൽ, ആ പദം എങ്ങനെയാണ് നാം മനസ്സിലാക്കുവാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, നാം ഒരു തിരക്കേറിയ ഒരു ബസ്സിൽ കയറി അതിന്റെ നടുവിൽ നിൽക്കുകയാണെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും നമുക്കറിയാം ഇങ്ങനെ ആളുകൾ തിക്കി തിരക്കി നമ്മളെ ഞെരിച്ചു കളയുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരും. അത് തന്നെ ഇതേ പദപ്രയോഗമാണ് നാം മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ അപ്പോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഹലോക ജീവിതത്തിൽ താൻ നടന്നു പോകുന്ന വഴിയിൽ തന്നെ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ വന്ന് തൊട്ട് സൗഖ്യമായ സംഭവം നമുക്കറിയാം. അവിടെ കർത്താവ് ഇത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെ ആരാണ് തൊട്ടത്? അപ്പോൾ ശിഷ്യന്മാർ മറുപടി പറയും, അയ്യോ കർത്താവ്, ഇത്രയേറെ ജനം തിക്കി തിരക്കുന്നതിനിടയിൽ നിന്നെ ആര് തൊട്ടു എന്ന് എങ്ങനെ ചോദിക്കുവാൻ കഴിയും? അവിടെ അതേ ഉപയോഗിക്കുന്ന അതേ പദപ്രയോഗമാണ്. എല്ലാവരും വന്ന് എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ തരത്തിലുമുള്ള എല്ലാവരും കൂടെ എന്താ പറയാ, സമ്മർദ്ദമേൽപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് കടന്നു പോകുന്നത് എന്ന് പറയുകയാണ്. അവിടെയാണ് കഷ്ടം സഹിക്കുന്നവർ. താൻ കേവലമായ കഷ്ടമല്ല, പിന്നെ എങ്ങനെ വളരെയധികം സമ്മർദ്ദത്തിലൂടെയാണ് കടന്നത്. എല്ലാ തരത്തിലും എല്ലാ ഭാഗത്തും എല്ലായിടത്തും നിന്നും വളരെ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥ, ഒരു തിക്കി തിരക്കി വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന അവസ്ഥ. പിന്നെ രണ്ടാമത് ഉപയോഗിക്കുന്ന പദപ്രയോഗം എന്താണ്? ബുദ്ധിമുട്ടുന്നവരാണ്. ഞങ്ങൾ കഷ്ടം അനുഭവിച്ച് വളരെ സമ്മർദ്ദത്തിലാണ് എന്ന് മാത്രമല്ല, പിന്നെ എന്താ, ബുദ്ധിമുട്ടുന്നവരാണ്. അവിടെയുള്ള ആശയം എന്ന് പറഞ്ഞാൽ തനിക്ക് സഹായത്തിനാരും ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ തന്റെ കയ്യിൽ തനിക്ക് സഹായം ലഭിക്കുവാൻ, അല്ലെങ്കിൽ തനിക്ക് ആശ്രയിക്കുവാൻ തുണയായിട്ട് തന്റെ കയ്യിൽ സമ്പാദ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും മെച്ചമായ ജോലിയൊന്നുമില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്നു, there is no more resources for him to depend upon. തനിക്ക് ആശ്രയിപ്പാനായി തുണയായി തനിക്ക് തന്റെ കയ്യിൽ പാടവങ്ങളൊന്നുമില്ല.
തന്റെ കയ്യിലുള്ള കഴിവുകൾ, തന്റെ കയ്യിലുള്ള ശ്രേഷ്ഠതകൾ, തന്റെ വാക്ചാതുര്യം, അതൊക്കെ അപര്യാപ്തമായി പോകും. ഈ കഷ്ടതയുടെ മുൻപിൽ കടന്നു വരുമ്പോൾ തനിക്ക് തന്നിലുള്ള കാര്യങ്ങൾ ഒന്നും പര്യാപ്തമല്ലാത്ത ഒരു ബുദ്ധിമുട്ടിന്റെ അവസ്ഥ. മൂന്നാമതായി എന്താ പറയുന്നത്, ഞങ്ങൾ ഞങ്ങളെ ഉപദ്രവം അനുഭവിക്കുന്നവരാണ്. ഞങ്ങൾ സമ്മർദ്ദമുണ്ട് എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് സഹായങ്ങൾ ആരും ഞങ്ങളുടെ ചുറ്റുമുള്ളവർ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പിന്നെ എങ്ങനെ ഞങ്ങളെ ഉപദ്രവം സഹിക്കുന്നവരാണ്, ശാരീരികമായ ഉപദ്രവം സഹിക്കുന്നത്. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ അത് വളരെ യാദൃശ്ചികമായ വളരെ വാസ്തവമായ വസ്തുതയാണ്. അത് യാദൃശ്ചികമായ അല്പല്ല പറയുന്നത്. പിന്നെയോ, താൻ അടിയേറ്റവനാണ്, താൻ നിന്നേറ്റവനാണ്, തന്നെ കല്ലെറിയുവാൻ കൊല്ലുവാൻ വളരെ ശ്രമിച്ചവനാണ്, ഉപദ്രവം സഹിക്കുന്നത് ശാരീരികമായ കഷ്ടതയിലൂടെയും അപ്പോസ്തലനായ പൗലോസ് കടന്നു. പിന്നെ നാലാമത് എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞങ്ങൾ വീണുകിടക്കുകയാണ്, വീണുകിടക്കുന്നവരാണ്. എന്താണ് ആ പദത്തിന്റെ അവിടെയുള്ള ചിത്രം എന്ന് പറഞ്ഞാൽ, ഒരു യുദ്ധത്തിൽ ഒരു രണ്ടു പേർ തമ്മിൽ പോരടിക്കുമ്പോൾ അതിലെ ഒരുവനെ മറ്റൊരുവൻ അടിച്ചു താഴെ നിലത്ത് വീഴ്ത്തുകയാണെങ്കിൽ ഇനി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, തന്റെ കഴിവിന് മുൻപിൽ ഒന്നുമില്ല, താൻ നിസ്സഹായനായി വീണുകിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയാ, തന്റെ കഷ്ടങ്ങളൊക്കെ ഈ വിധമാണ്, തനിക്ക് വളരെയധികം സമ്മർദ്ദങ്ങളുണ്ട്, തനിക്ക് സഹായത്തിനാരുമില്ല, അല്ലെങ്കിൽ തന്റെ മേന്മകളോ തന്റെ ശ്രേഷ്ഠതകളോ എല്ലാം അപര്യാപ്തമായി പോകുന്നു, തനിക്ക് ശാരീരികമായ ഉപദ്രവം അനുഭവിക്കേണ്ട അവസ്ഥ തന്നെ ഇപ്പോൾ നോക്കുമ്പോൾ എങ്ങനെയാണ്, ഒരു വീണുകിടക്കുന്ന അവസ്ഥയിലൊക്കെയാണ് അപ്പോസ്തലനായ പൗലോസ് കടന്നു പോകുന്നതെന്ന് പറയാം. ഇതേ ദൈവജനമേ, നാമും ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മളും പലപ്പോഴും ഇതേ അവസ്ഥയിലൊക്കെയാണ് കടന്നു പോകുന്നത്. നാം ഉപദ്രവം അനുഭവിക്കുന്നവരുണ്ട്, നാം കഷ്ടം സഹിക്കുന്നുണ്ട്, എല്ലാ നിലയിലും സമ്മർദ്ദത്താൽ വളരെയധികം ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരാണ് നാം ഓരോരുത്തരും. നമുക്ക് ഉപദ്രവം ഏൽക്കുന്നുണ്ട്, നാം ബുദ്ധിമുട്ടുന്നുണ്ട്, ഇനി തുണയായി നമ്മളുടെ കഴിവോ മേന്മയോ ഒന്നും നമ്മളെ മുൻപോട്ട് നയിക്കുകയില്ല എന്നുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. വിശേഷാൽ കോവിഡിന്റെ കാലത്ത് ഈ പ്രയാസഘട്ടത്തിൽ നമുക്കൊക്കെ വളരെ വാസ്തവത്തിൽ അറിയാവുന്ന കാര്യമാണ്, ബിസിനസ്സുകളില്ല, നമ്മളുടെ ദൈനംദിന ജീവിതങ്ങൾ മാറി, ഒന്ന് സഹോദരങ്ങളെ വീണ്ടും കാണുവാൻ തക്കോണം കഴിയുന്നില്ല, നമുക്ക് ദൈവ ആരാധനയില്ല, നമ്മൾ സകലവിധത്തിലും കഷ്ടം അനുഭവിക്കുക. കേവലം സാമ്പത്തിക കഷ്ടം മാത്രമാണോ? അല്ല, നമ്മുടെ ആത്മീയമായ നിലയിലും നാം കഷ്ടം അനുഭവിക്കുക. ദൈവ കർത്താവിന്റെ കൽപ്പനയായ മേശ വെച്ച് ആചരിപ്പാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കഷ്ടതയിലൂടെ നാം കടന്നു പോകുന്നു. പൗലോസ് പറയുന്ന പോലെ ഞങ്ങൾ സകലവിധത്തിലും കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിലാണ്. എന്നാൽ പൗലോസ് അവിടെ പറയുന്ന ഈ പറയുന്ന പദപ്രയോഗങ്ങളുടെ ഒപ്പം ആശ നഷ്ടപ്പെട്ട പോലെ ഒരു വ്യക്തിയെ പോലെ അല്ല പൗലോസ് അവിടെ പറയുന്നത്. ഈ നാല് പദപ്രയോഗങ്ങൾ പറയുമ്പോൾ അതിനൊപ്പം തന്നെ പൗലോസ് പറയുന്ന കാര്യങ്ങളുണ്ട്. എന്താണ്? ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും, ഇതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. എങ്കിലും എന്താ പറയാ, ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നില്ല, കഷ്ടം സഹിക്കുന്നു, വളരെയധികം സമ്മർദ്ദങ്ങൾ ഞങ്ങൾക്ക് നേരെ വരുന്നു. ഞങ്ങളെ എല്ലാ നിലയിലും സമ്മർദ്ദത്താൽ മുഴുക്കിക്കൊണ്ടുവരുമ്പോൾ പൗലോസ് എന്താ പറയുന്നത്, ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല, ഞങ്ങൾ അതിന്റെ ആ സമ്മർദ്ദത്തിന് മുൻപിൽ നശിച്ചു പോകുന്നില്ല, അതിന്റെ മധ്യത്തിലും ഞങ്ങൾക്ക് ആശ്വാസത്തോടെ നിലനിൽക്കുവാൻ കഴിയുന്നു. പിന്നെയോ, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഞങ്ങൾക്ക് ആശ്രയം ഒന്നുമില്ല, ഞങ്ങൾക്ക് ചുറ്റുമൊന്നുമില്ല, ഞങ്ങളുടെ മേന്മയോ ഞങ്ങളുടെ കഴിവോ സമ്പാദ്യമോ ഒന്നും ഞങ്ങൾക്ക് സഹായത്തിന് വരുന്നില്ല, പക്ഷേ ഞങ്ങൾ നിരാശയറ്റവരല്ല, ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഞങ്ങൾ ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. ആ എത്രയേറെ പ്രത്യാശയുടെ വാക്കുകളാണ് പൗലോസിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. താൻ എന്താ പറയുന്നത്, ഓ ഞാൻ കഷ്ടം അനുഭവിക്കുന്നുണ്ട് സത്യം, എങ്കിലും ഞാൻ ഇടുങ്ങിയിരിക്കുന്നില്ല, ഞാൻ ബുദ്ധിമുട്ടുന്നവരാണ് എങ്കിലും ഞാൻ നിരാശപ്പെടുന്നില്ല, ഞാൻ ഉപദ്രവം അനുഭവിക്കുന്നുണ്ട് എങ്കിലും ഞാൻ ഉപേക്ഷിക്കപ്പെടുന്നില്ല, ഞാൻ വീണുകിടക്കുകയാണ്, നിസ്സഹായനാണ് എങ്കിലുമോ ഞാൻ നശിച്ചു പോകുന്നില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുകയാണ്. ദൈവമേ, നാം സകലത്തിലും നമ്മെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം ഓർക്കണം. സകലത്തിലും നമ്മെ വഹിക്കുന്ന ദൈവം, നമ്മളുടെ നന്മയിലും തിന്മയിലും നമ്മെ വഹിക്കുന്ന ഒരു ദൈവം, നമ്മളുടെ സന്തോഷത്തിലും സന്താപത്തിലും നമ്മെ വഹിക്കുന്ന ഒരു ദൈവം, നമ്മളുടെ കണ്ണുനീരിന്റെ മധ്യത്തിൽ, നമ്മളുടെ സന്തോഷത്തിന്റെ നമ്മളുടെ ചിരികളുടെ മധ്യത്തിൽ നമ്മെ നയിക്കുന്ന ഒരു ദൈവം, നമുക്ക് സമ്പാദ്യമുള്ളപ്പോഴും നമ്മൾ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ മധ്യത്തിൽ നമ്മെ നയിക്കുന്ന ഒരു ദൈവം, നമ്മെ വഹിച്ചുകൊള്ളുന്ന ഒരു ദൈവം, എല്ലാം സ്വർഗത്തിലെ ദൈവം അറിഞ്ഞുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അവൻ അറിയാതെ നമുക്കൊന്നും സംഭവിക്കുന്നില്ല. നാം പാപികളായ യാതൊരു പ്രത്യാശയുമില്ലാതെ നാം ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നപ്പോൾ വളരെയധികം അവന്റെ മഹാസ്നേഹത്താൽ കാൽവരി ക്രൂശിലെ സ്നേഹം കാട്ടി തന്ന ഒരു ദൈവമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമ്മൾക്ക് പ്രത്യാശയില്ലാതെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് അവനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ അവകാശമില്ലാഞ്ഞപ്പോൾ ഇത്രയേറെ സ്നേഹം ദൈവം കാട്ടിയെങ്കിൽ ഇന്ന് വിളിച്ച് വേർതിരിച്ച് ദൈവമക്കളായി ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടുകൂടെ പറയുവാൻ തക്കോണം കഴിയും, എനിക്ക് സകല വിധത്തിലും കഷ്ടമുണ്ട്, ഞാൻ കഷ്ടം സഹിക്കുന്നു എങ്കിലും ഞാൻ ഇടുങ്ങിയിരിക്കുന്നില്ല, ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണ് എങ്കിലും ഞാൻ നിരാശപ്പെട്ടു പോവുകയില്ല, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചവനുണ്ട്, ഞാൻ ഉപദ്രവം അനുഭവിക്കുന്നവരാണ് എങ്കിലും ഞാൻ ഉപേക്ഷിക്കപ്പെടുന്നില്ല, ഞാൻ വീണുകിടക്കുന്നവരാണ് എങ്കിലും ഞാൻ
ഞാൻ ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്ന് വാസ്തവമായി നമുക്ക് പറയുവാൻ കഴിയും. ഇന്ന് നാം പ്രാർത്ഥനയ്ക്ക് കൂടി വരുമ്പോൾ അത് തന്നെയായിരിക്കണം നമ്മളുടെ ധൈര്യം എന്നുള്ളത്. നാം പ്രാർത്ഥിക്കുന്ന നമ്മളുടെ യാചനകളെ കേൾക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ്. നമ്മെ നശിച്ചു പോകുവാൻ അവൻ വിടുകയില്ല, മറിച്ച് എന്താണ്, സകലത്തിലും നമ്മെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള വലിയൊരു പ്രത്യാശയുണ്ട്. നാം അതിനെ താഴോട്ട് വായിക്കുമ്പോൾ അതിന് 9-10 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഈ കഷ്ടതയുടെ മധ്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്ക് കഷ്ടതയൊക്കെ ഉണ്ടെങ്കിലും യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടണം. ഓ, വെളിപ്പെട്ടിട്ട് പിന്നെന്താ, യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ദൈവം നമ്മെ വഹിക്കുന്നുവെന്നെങ്കിൽ നാം എന്താ ചെയ്യണ്ടേ, സകലത്തിലും നമ്മുടെ ദൈവത്തെ വെളിവാക്കണം. ആ ദൈവത്തെ നാം വഹിക്കണം. ആ ദൈവത്തെ കുറിച്ച് നാം പറയണം. ആ ദൈവത്തിന് പാട്ടുകൾ പാടണം. ദൈവത്തിന് സ്തോത്രമർപ്പിക്കണം. ഇത്രയേറെ കഷ്ടതയും പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വന്നാലും അതിന്റെ മധ്യത്തിലും ഈ യേശുവിന്റെ ജീവൻ എന്റെ ശരീരത്തിൽ വെളിപ്പെടുത്തുവാൻ കഴിയുന്നല്ലോ. ഓ, നന്ദി കർത്താവേ, സ്തോത്രം എന്ന് പറയുവാൻ തക്കവണ്ണം കഴിയണം. പ്രിയ ദൈവജനമേ, നാം ഇന്ന് പ്രാർത്ഥിക്കുവാനായി കടന്നു വരുമ്പോൾ നാം ധൈര്യത്തോടുകൂടെ വേണം ദൈവസന്നിധിയിൽ വരുവാൻ. നാം കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം അതിന്റെ 4 അധ്യായം ഒന്ന് വായിച്ചാൽ അതിൽ 2 പ്രാവശ്യം പൗലോസ് വരുമ്പോൾ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. അതിന്റെ 1 വാക്യത്തിലും അതുപോലെ ഏറ്റവും അവസാനവും അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. 16 വാക്യത്തിലും പറയുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല, ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, ഓ പ്രയാസമുണ്ട്, കണ്ണുനീരുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഓ, അതിന്റെയൊക്കെ മധ്യത്തിൽ അധൈര്യപ്പെട്ടു പോകാതെ അപ്പോസ്തലനായ പൗലോസ്. നാം തുടർന്നും കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്റെ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതയുടെ ഒരു വലിയ നിര തന്നെ പറയുന്നുണ്ട്. എന്നാൽ അതിന്റെയൊക്കെ മധ്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ധൈര്യത്തോടുകൂടെ എപ്പോഴും പറയുന്ന വസ്തുത എന്താണ്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടത അനുഭവിക്കുന്നു എങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല, ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. ഇതിലൊക്കെ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. നാം ഇതിന് ഒരു വാക്യം മുൻപ് വായിച്ചാൽ, 7 വാക്യം വായിച്ചാൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ നാമം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങളുടെ മൺപാത്രങ്ങളിലാവുള്ള ഞങ്ങളുടെ കഴിവോ ശ്രേഷ്ഠതയല്ല, ഒരു നിസ്സാരമായ മൺപാത്രം പോലെയുള്ള ഒരു ജീവിതങ്ങളല്ല. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുന്ന വസ്തുത, ഈ കഷ്ടതയുടെ മധ്യത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്നെങ്കിൽ അത് എന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, അത്യന്ത ശക്തിയായ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടേണ്ടതിന് അവന്റെ മഹത്വമായ സുവിശേഷം ഞങ്ങൾക്ക് നൽകിയിട്ട് അത് ഈ മൺപാത്രങ്ങളായ ബലഹീനരായ ഒന്നുമില്ലാത്തവർക്ക് നൽകി സ്വർഗത്തിലെ ദൈവം കാത്തു പരിപാലിക്കുകയാണ്. ദൈവജനമേ, നാമം ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ധൈര്യത്തോടുകൂടെ പ്രാർത്ഥിപ്പാൻ കഴിയണം. നമ്മെ സകലത്തിലും നമ്മെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം നശിച്ചു പോകുവാൻ അനുവദിക്കാത്ത, നാം ഇടുങ്ങിപ്പോകുവാൻ അനുവദിക്കാത്ത, നാം നിരാശപ്പെട്ടു പോകുവാൻ അനുവദിക്കാത്ത, നമ്മെ വീണുപോയി നശിച്ചു പോകുവാൻ അനുവദിക്കാത്ത ഒരു ദൈവമുണ്ട് എന്ന് ധൈര്യത്തോടുകൂടെ പറയുവാൻ തക്കൊണ്ണം കഴിയണം. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യം വായിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പാൻ തക്കൊണ്ണോ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ ധൈര്യപ്പെടുവാൻ ബലപ്പെടുവാൻ നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് വലിയൊരു നാമം മാറ്റപ്പെടുമാറാകട്ടെ. ആമേൻ.